ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുളത്തൂപ്പുഴയുള്ള ഫോറസ്റ്റ് മ്യൂസിയത്തിലാണ് കേട്ടോ. നമ്മളിവിടെ നേരത്തെയാണ് എത്തിയത്, 9:30 എത്തി. നമുക്ക് ഗൂഗിളിലൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് എന്നാണ് കേട്ടോ. പക്ഷേ അല്ല, 10 ഇവിടെ ടൈം എഴുതി വെച്ചിട്ടുണ്ട്. 10 നാല് മണി വരെ മറ്റോ ഉണ്ടാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. എന്തായാലും 10 ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമുക്കിനി അരമണിക്കൂറിലൂടെ വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നിങ്ങൾ ഈ പുറകിൽ കാണുന്ന പോലെയാണ് കേട്ടോ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെയാണ് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു വാളൊക്കെ നല്ല മനോഹരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. നന്ദി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമേ. ഈ ഒരു വാളൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ ഒരു വേഴാമ്പലിൻ്റെ സ്റ്റാച്ചു നമുക്ക് കാണാനായിട്ട് പറ്റുമേ. മനോഹരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഈ പാർക്കിംഗ് ഏരിയ മുന്നിലാണ് കേട്ടോ ഈ ഒരു വേഴാമ്പൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിൽ നമുക്കൊരു ആനയുടെ സ്റ്റാച്ചു ഒക്കെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ എടുക്കാം കേട്ടോ. ഗൈസ്, നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഈ കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭിത്തിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു ഗേറ്റ് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുമേ. അതുപോലെ ഈ തറയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ള് പാറ വിരിച്ച വഴികളാണ് കേട്ടോ. കല്ല് വിരിച്ച വഴിയാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഈ സൈഡിലായിട്ട് നമുക്കിവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് കാണേണ്ടതെന്ന് പറയുന്നത് ഈ ടിമ്പർ മ്യൂസിയം, അതുപോലെ തന്നെ മ്യൂസിയം കോംപ്ലക്സ്. അതിൽ തന്നെ 5 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതുപോലെ ട്രൈബൽ ഹട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാനുള്ളത് കേട്ടോ. നമുക്ക് ടിക്കറ്റ് നിരക്ക് കാണാനായിട്ട് പറ്റുക, 50 കേട്ടോ മുതിർന്നവർക്ക്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 25 കേട്ടോ ഈടാക്കുന്നത്. മൺഡേ ഹോളിഡേ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തന സമയം, ലഞ്ച് ടൈമൊക്കെ ഇവിടെ വ്യക്തമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ ഒരു മാപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത്, അതിനുള്ള റൂട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നോക്കിയും നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റുമേ. അത് രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നമുക്ക് ഇതുപോലെ മരങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിരിക്കാനായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോസിലും അത് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. മഞ്ഞക്കടമ്പ് എന്ന് പറയുന്ന ഒരു മരമാണ് കേട്ടോ, വളരെ വലിയൊരു മരമാണേ. അപ്പോൾ ഇതും ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മരത്തിൻ്റെ പേരെന്താണെന്നുള്ളതൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വ്യത്യസ്ത തരത്തിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആനയുടെ സ്റ്റാച്ചു നമുക്ക് കാണാനായിട്ട് പറ്റുമേ. ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ നിന്നുമല്ല, നമ്മളെ കമ്പിയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിനുള്ളിൽ ചെറിയ കല്ലുകൾ, പാറക്കല്ലുകൾ ഫില്ല് ചെയ്ത് നിറച്ചിരിക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ, വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് അത് കാണാനായിട്ട് പറ്റുമേ. ഒരു കളരി എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് നമുക്ക് മുന്നിൽ തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം നിലവിൽ അത് ക്ലോസ് ആയിട്ടിട്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു പ്രാചീന നിർമ്മിതി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കിണർ നമുക്ക് കാണാനായിട്ട് പറ്റുമേ. വെട്ടുകല്ലിൽ ചെയ്തിരിക്കുന്ന പോലത്തെ ആ ഒരു മോഡലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 100 ആയത്, ഒരാൾക്ക് 50 കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. അകത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ റെസ്റ്റിംഗ് ഹട്ടുകൾ കാണാനായിട്ട് പറ്റുമേ. അതുപോലെ സ്റ്റോൺ ബെഞ്ചസും അവൈലബിൾ ആണ്. ഈ മുന്നിൽ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് ഉള്ളിലോട്ട് പോകേണ്ടത്. കയറി വരുന്ന സമയത്ത് നമുക്ക് ഇൻഫർമേഷനും അതുപോലെ തന്നെ ടിമ്പർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് കാണാവേ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഇടത് സൈഡിലാണ് നമുക്ക് ഇൻഫർമേഷൻ ഡെസ്ക് വരുന്നത്. ഇൻഫർമേഷൻ ഡെസ്കിൽ നമുക്ക് മുന്നിൽ തന്നെ ഒരു LED TV കാണാനായിട്ട് പറ്റും. അതിൽ ടൂറിസത്തിൻ്റെ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗവി എക്കോ ടൂറിസമാണ്. അപ്പോൾ അവിടുത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ക്ലിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ ഒരുപാട് ബോർഡുകൾ കാണാനായിട്ട് പറ്റുമോ, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. നമുക്ക് പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ മുഴുവനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വീൽ ചെയറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് നടക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് വീൽ ചെയറിൽ നമുക്ക് ഇതിനകത്തുള്ള ദൃശ്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റുമേ.
ഗൈസ്, അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് ഇതാ ഇതുപോലൊരു വേഴാമ്പലാണ് ഇൻഫർമേഷൻസ് എല്ലാം തരുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടിമ്പർ ഗ്യാലറിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടിമ്പർ ഗ്യാലറിയിലോട്ട് എൻ്റർ ചെയ്യാം. വളരെ മനോഹരമാണ് കേട്ടോ. ഇതിനകത്തുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതാ ഈ തടികളുടെ ഡീറ്റെയിൽ, തടികളുടെ ഒരു സാമ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അതിൻ്റെ പേര് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫാമിലി, ബൊട്ടാണിക്കൽ നെയിം, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുമേ. വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് തടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനകത്തുള്ള ഡീറ്റെയിൽസ് വരെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാനായിട്ട് പറ്റുമേ. അതുമാത്രമല്ല, ഈ ഒരു ടിമ്പർ ഗ്യാലറിയിൽ നമുക്ക് ഈ പറയുന്ന മരങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊരു ബുക്കിൻ്റെ മാതൃകയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മരങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഒരു ബുക്കിൻ്റെ മാതൃക ചെയ്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസും അതിനകത്ത് എഴുതിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുമേ. അതിൻ്റെ ഫോട്ടോ അടക്കം വളരെ മനോഹരമായിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരു മരത്തിൻ്റെയും ഡീറ്റെയിൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഗ്യാലറി സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ടച്ച് കൺട്രോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ടച്ച് ചെയ്തും ഈ ഓരോ മരങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ഒരു മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമുക്കിവിടെ ഈ ഒരു ഗേറ്റിനുള്ളിലൂടെയാണ് പോകേണ്ടത്. ഇവിടെ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഒരു ആരോയൊക്കെ മുന്നിലോട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ഗേറ്റിനുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഇലവ് എന്ന് പറയുന്ന ഒരു മരമാണ് കേട്ടോ. ഇലവ് എന്ന് പറയുന്ന പേര് അത്ര ഫെമിലിയർ ആയിട്ടുള്ള പേരല്ല. അതെന്ന് പറഞ്ഞാൽ ഈ പഞ്ഞി മരമാണ്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ വലിയൊരു മരമാണ് കേട്ടോ. അപ്പോൾ അതിവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പെരുമരം, അതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മരം മാത്രമല്ല, നമുക്കിവിടെ മരങ്ങളുടെ എല്ലാത്തിൻ്റെയും പേരിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പേഴെന്ന് പറയുന്ന ഒരു മരം, അതുപോലെ മഹാഗണിയുണ്ട്. നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ട്രഡീഷണൽ ആയ രീതിയിലുള്ള ഒരു കിണർ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള എല്ലാ ബിൽഡിങ്ങുകൾക്കും ഏകദേശം ഒരേ കളറാണ്. അതായത് നമ്മുടെ ഒരു വെട്ടുകല്ല്, പണ്ടത്തെ ആ ഒരു പ്രാചീന രീതിയിലുള്ള ആ ഒരു വെട്ടുകല്ലിൻ്റെ അതേ കളറാണ് കേട്ടോ എല്ലാ ബിൽഡിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെയാണ്, ഈ മ്യൂസിയം എഴുതിയിരിക്കുന്ന വഴിയിലൂടെയാണ് പോവേണ്ടത്. ഇവിടെ ഈ ഒരു ഗാർഡനൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഗ്രീനറിയാണ്. അതുപോലെ തന്നെ ഇവിടെ വെള്ളഞ്ഞാവൽ എന്ന് പറയുന്ന ഒരു മരം നമുക്ക് കാണാനായിട്ട് പറ്റുമേ. അതുപോലെ തന്നെ മാമൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ വായിച്ച് നോക്കാനായിട്ട് പറ്റും. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു വേഴാമ്പലിനെ ടൈല് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അത് കോൺക്രീറ്റിലാണ്. അതിൽ നമ്മൾ ടൈല് ഒട്ടിച്ച് കുറച്ച് ഗ്ലേസിംഗ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൂങ്ങ പറന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്ചു ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യക്ഷികളുടെ പ്രധാന വാസസ്ഥലമായ ഈ ഒരു ഏഴിലം പാല നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ അതൊരു ചെറിയ മരമാണ് ഇപ്പോൾ നിലവിൽ. അതുപോലെ ബേർഡ്സിനെ കുറിച്ച് ഇതാ ഇവിടെ ഒരു ബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡിലാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് മുന്നിൽ കാണാനായിട്ട് പറ്റുന്നത് പ്രാചീന രീതിയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു കുടിലുകളാണ് കേട്ടോ മുന്നിലായിട്ട്. അതാണ് ഇവിടെ നമുക്കൊരു അട്രാക്ഷനായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു പുലി, വരയൻ പുലി ചാടി വരുന്ന ഒരു സ്റ്റാച്ചു ഇവിടെ ചെയ്തിട്ടുണ്ടേ. അതുപോലെ ഇവിടെ ഒരു ഫോറസ്റ്റ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഈ ഒരു പുലി ചാടി വരുന്ന ആ ഒരു മാതൃക സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കേരളം എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്ങിലോട്ട് നമ്മൾ കയറുകയാണ് കേട്ടോ. നമ്മൾ സെൽഫായിട്ട് ഓപ്പൺ ചെയ്തകത്ത് കയറുന്ന ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്.
ഗൈസ്, അപ്പോൾ ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഭിത്തിയിൽ തന്നെ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമേ. അതിന് താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കൽ കേവിൻ്റെ ഒക്കെ പിക്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ സ്പൈസസ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുത്തത് വരുന്നത് 19th century. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് തൊട്ട് താഴെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ ബുക്ക്ലെറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാനായിട്ട് പറ്റുമേ. അതുപോലെ തന്നെ നമുക്ക് 20th century പിക്ചേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമേ. ട്രഡീഷണലായിട്ട് വിഷുക്കണി ചെയ്യുന്ന ആ ഒരു മാതൃകയാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പിക്ചറും ഇവിടെ സൈഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വിഷുവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തനതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാകുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഇത് മുഴുവനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കളറിപ്പായിട്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ എല്ലാത്തിൻ്റെയും മോഡൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഒറിജിനൽ ആയുധങ്ങളല്ല, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തെയ്യത്തിൻ്റെയും കഥകളിയുടെയും മോഹിനിയാട്ടത്തിൻ്റെയും ഡ്രസ്സസ്സുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡ്രസ്സ് കാണുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. നമുക്കിപ്പോൾ ഈ കഥകളിയുടെ ആ ഒരു മോഡൽ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഈ ഡ്രസ്സ് മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവത്തില്ല കേട്ടോ. കേരളത്തിൻ്റെ തന്നെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുമേ. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സാഞ്ചുറീസ്, അതുപോലെ നാഷണൽ പാർക്ക്, ടൈഗർ റിസർവ്, കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നമുക്ക് സാഞ്ചുറീസ് വരുന്നത് 16 കേട്ടോ. അതുപോലെ നമുക്ക് നാഷണൽ പാർക്ക് 5 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടൈഗർ റിസർവ് വന്നിട്ട് 2 കേട്ടോ ഉള്ളത്. അതുപോലെ കമ്മ്യൂണിറ്റി റിസർവ് വന്നിട്ട് നമുക്ക് 1 മാത്രമാണ് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ടീം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഒരു ഫീച്ചർ ഇതിലൊരു ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഈ മലബാർ എന്ന് പറയുന്ന ഈ ഒരു സാഞ്ചുറി ഈ കേരളത്തിൽ ഇത് എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനടുത്തൊരു ഗ്രീൻ ബട്ടൺ അവൈലബിൾ ആണ്. ഈ ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാപ്പിൽ അത് എവിടെയാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിക്ചേഴ്സൊക്കെ ഇവിടെ ഭിത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് നമുക്ക് കാണാനായിട്ട് പറ്റുമേ. അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് എങ്ങനെയാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, വിസിറ്റേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വരയും പുലിയൊക്കെ ഇവിടെ നിന്ന് നോക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുക. വളരെ മനോഹരമായിട്ട് തന്നെ സ്റ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും തൊടാനായിട്ട് പാടില്ല കേട്ടോ. ഇവിടെയും ഒരു LED TV സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു കാടിൻ്റെ സൗണ്ട് കിട്ടത്തക്ക രീതിയിൽ, ബേർഡ്സിൻ്റെയൊക്കെ സൗണ്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു രാജവെമ്പാല നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക, നമ്മളെ തുറച്ചു നോക്കുന്ന രാജവെമ്പാല. അതുപോലെ ഒരു ആമ ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് നമുക്ക് വായിച്ച് നോക്കാനായിട്ട് പറ്റുമേ. പറന്നു വരുന്ന ഒരു വേഴാമ്പലിനെ നമുക്ക് മുകളിലായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. ഒരു കാടിൻ്റെ പ്രതീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൗണ്ടിൻ്റെ എഫക്ട്സ് ആയാലും അതുപോലെ മൃഗങ്ങളെ എല്ലാം അതുപോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കേരളം എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിയത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിൻ്റെ പ്രാചീന കാലം മുതൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അകത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുക. വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ കയറാനായിട്ട് പോകുന്നതെന്ന് പറയുന്ന ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ. നമ്മൾ ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മുന്നിലൊരു ഡയഗ്രാമാണ് കേട്ടോ കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ എത്ര തരമായിട്ട് തന്നെ സെഗ്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു മ്യൂസിയം കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെറ്റ്ലാൻഡ് ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ അത് നമുക്ക് മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളുടെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു അവൈലബിലിറ്റിയും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള LED മോണിറ്റേഴ്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിപ്പുകൾ ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഡീറ്റെയിൽ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുന്നിൽ നമുക്ക് ഒരു ഡോൾഫിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. വെറ്റ്ലാൻഡ് എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ.
പ്രാചീന കാലത്ത് മീൻ പിടിക്കാനും മറ്റുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ ഒരു ചീന വലയുടെ ആ ഒരു മാതൃകയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു കുട്ടവഞ്ചി കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു വള്ളത്തിൻ്റെ ഒരു മാതൃകയും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വെറ്റ്ലാൻഡ് മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നെക്സ്റ്റ് പോകാനായിട്ട് പോകുന്നത് കാണുന്ന ഒരു എക്സ്ക്ലൂസീവ് എക്കോസിസ്റ്റത്തിലോട്ടാണ് കേട്ടോ. ഗൈസ്, കയറി വരുന്ന സമയത്ത് തന്നെ ഒരു തിക് ഫോറസ്റ്റിൻ്റെ മാതൃകയിലാണ് കേട്ടോ ഇവിടെ മുഴുവനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അഗസ്ത്യമല എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു മാപ്പിലൂടെ കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ അഗസ്ത്യമലയുടെ ആ ഒരു എത്ര കിലോമീറ്ററാണ് വ്യാപിച്ച് കിടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നല്ല വ്യക്തമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കേരളത്തിലെ തിരുവിതാംകൂറിലെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളുള്ള താഴ്വരകളിൽ കാണപ്പെടുന്നു എന്നൊക്കെ ഒരു ബോർഡ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അഗസ്ത്യമല എന്ന് പറയുന്ന പേരെങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. വാട്ടർ ഡൈവേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സാമ്പിൾസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ അടുത്തത് ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന ആ ഒരു മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ഈ നടന്നു വരുന്ന സമയത്ത് ഇവിടെ തന്നെ നമുക്കൊരു കാടിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാവുകൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാവേ. ഗൈസ്, നമ്മളൊരു കാടിനുള്ളിൽ നിൽക്കുമ്പോൾ മൃഗങ്ങളൊക്കെ നമ്മൾ അടുത്തൂടെ പോകുന്ന ആ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്ക്രീനിലൂടെ നമുക്ക് മൃഗങ്ങളെല്ലാം നമ്മൾ അടുത്തൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഗൈസ്, അപ്പോൾ ഈ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിയം അടിപൊളിയാണ് കേട്ടോ. അതൊരു 3D സെറ്റപ്പാണ്. നമ്മൾ ഒരു ക്യാരക്ടർ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഉള്ള മൃഗങ്ങളെല്ലാം നമ്മൾ അടുത്തൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള മൃഗങ്ങൾ മാത്രമല്ല കേട്ടോ, ഡിനോസറൊക്കെ ഉണ്ട്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇനി പോകുന്നത് ഈ കാണുന്ന ഒരു കുടിലിൻ്റെ മാതൃകയിൽ ചെയ്തിരിക്കുന്ന അങ്ങോട്ടാണ് കേട്ടോ. ഒരു പ്രാചീന രീതി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു കുടിലുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുടിലിനുള്ളിൽ നമുക്ക് കാണേണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാവേ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ട്രൈബൽസിൻ്റെ ഹട്ടിലാണ് കേട്ടോ. നമുക്കിവിടെ 3 ട്രൈബൽസിൻ്റെ ഹട്ട് കാണാനായിട്ട് പറ്റും. ഗൈസ്, അപ്പോൾ ഈ കാണുന്ന കുടിലിനുള്ളിൽ നമുക്ക് വർക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള വർക്കേഴ്സാണ് നമുക്ക് ഉണ്ടായിരുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഭിത്തിയിലായിട്ട് ഈ വർക്കേഴ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ കുടിലിലോട്ട് കയറുകയാണ് കേട്ടോ. ഈ കുടിലിനകത്ത് ഈ നോർമൽ ഒരു കുടിലിൻ്റെ മാതൃക എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ഓലപ്പുരയൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുട്ട, അതുപോലെ തന്നെ ആയുധങ്ങൾ, അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നടുക്കൊരു കൂജ ഇരിക്കുന്നതായിട്ട് കാണാവേ. അതുപോലെ വട്ടിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ ഭിത്തിയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുപയോഗിച്ചിരുന്ന ആയുധം, അമ്പുമില്ലിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. പണ്ടത്തെ പ്രാചീനമായിട്ടുള്ള ആയുധങ്ങളും പിന്നെ പ്രാചീന പണ്ട് എടുത്തിട്ടുള്ള ചിത്രങ്ങളിലെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭിത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഗൈസ്, അതുപോലെ ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ട്രൈബൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഓരോ ട്രൈബ്സും കേരളത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നു ജീവിച്ചിരുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് തന്നെ ഇവിടെ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നമ്പർ വെച്ച് മാച്ച് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഈ ട്രൈബൽസ് ഏത് ലാംഗ്വേജാണ് സംസാരിച്ചിരുന്നതെന്നുള്ള ഡീറ്റെയിൽസും എല്ലാം ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമേ. ഗൈസ്, ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന ഈ ഒരു കിഡ്സ് ജംഗിൾ സ്പേസ് എന്ന് പറയുന്ന ഒരു കോർണറിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള പാർക്കുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റെസ്റ്റിംഗ് ഏരിയസ് കാണാം കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഇതുപോലെ ഓരോ സ്പീഷീസ് കാണാനായിട്ട് പറ്റുക. ഈ ഒരു ബെഞ്ചിൽ നമുക്കൊരു ഒച്ചിനെ കാണാനായിട്ട് പറ്റും. വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു
ചിത്രശലഭത്തിനെ ബൈക്കിൻ്റെ ചെയിൻ യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നതായിട്ട് കാണാവേ. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ ബെഞ്ചുകളിലും ഓരോരോ സ്പീഷീസാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചെലന്തിയാണ് കേട്ടോ ഇരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു പഴുതാരെ നമുക്ക് മുന്നിലായിട്ട് കാണാനായിട്ട് പറ്റുക. ഈ ഒരു ഭാഗത്ത് പഴുതാരെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്കൊരു ഞണ്ടിനെ കാണാനായിട്ട് പറ്റും. വളരെ മനോഹരമായിട്ട് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കമ്പനിയായിട്ട് ഇതുപോലെ ഓരോ സ്പീഷീസിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ. AI ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിയം ആയിരിക്കണം. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം കേട്ടോ. അതും സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ. ആ ഒരു സെൽഫായിട്ട് തന്നെ ഡോർ തുറന്നുള്ളിലോട്ട് പോകുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ എല്ലാ മ്യൂസിയംസും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ. ഗൈസ്, ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു 6 ഫാനുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ. ക്യാമറയിൽ അത് മനസ്സിലാവുമെന്നറിയില്ല. ആ ഫാനിൻ്റെ ലീഫിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു തവളയുടെ ആ ഒരു പിക്ചറൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ആ ഫാനിലാണ് അത് കാണുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു 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 പ്ലാറ്റ്ഫോമാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ആനയുടെ ശില്പം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു ടച്ച് സ്ക്രീനാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ടച്ച് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈമറൊക്കെ ഇവിടെ റണ്ണാവുന്നുണ്ട്. നമുക്ക് അതിനുള്ളിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ക്വസ്റ്റ്യൻസൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു മ്യൂസിയത്തിൽ, അതായത് ടോട്ടലി ഈ എല്ലാ മ്യൂസിയത്തിലും കൂടെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ആൻസർ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഗൈസ്, ഇവിടെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കഫേയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് കഫേയൊക്കെ ഉണ്ട്. നമുക്ക് കഫറ്റേറിയയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുമേ. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ ഈ ഒരു കണ്ട വിഷ്വൽസ് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫോറസ്റ്റ് മ്യൂസിയത്തിൽ കാണാനായിട്ടുള്ളത് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാട് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാട്ടിലുള്ള സ്പീഷീസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വ്യക്തമായിട്ട് തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു പ്രാചീന കാലഘട്ടമുണ്ടല്ലോ, അപ്പോൾ അവിടെ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു അവരുടെ ജീവിത രീതി എങ്ങനെയാണെന്നും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 3D ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവർക്ക് ഈ മ്യൂസിയം ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്റ്റാഫ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ എടുക്കാനായാലും അവർ നല്ല രീതിയിൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കിവിടെ വരുന്ന സമയത്ത് അത് നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് എല്ലാ രീതിയിലും. നമ്മളോട് മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ വിസിറ്റേഴ്സിൻ്റെ കൂടെ നല്ല സൗഹൃദത്തിലാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. അത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു മെയിൻ കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മളെ പ്രീവിയസ് വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഐ ബട്ടണിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ പോയി കാണുക. അതിലെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാൻ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെയും എല്ലാവർക്കും.